പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. മാക് ടി വി കരിയർ ബീംസിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ലൊരു ജോലി, നല്ലൊരു തൊഴിൽ, നല്ലൊരു കരിയർ ആഗ്രഹിക്കാത്ത ആരുണ്ട്? ഒപ്പം നല്ലൊരു ജീവിതവും. ഞാൻ അങ്ങനെ പറയാൻ കാരണം, ചിലർക്ക് നല്ല കരിയറുണ്ട്, പക്ഷേ ജീവിതമില്ല. ചിലർക്ക് ജീവിതം അവരെ ഉണ്ട്, എന്നാൽ കരിയർ ലഭിക്കുന്നില്ല. നാം COVID-19 നടുവിലാണ്. തൊഴിൽ കമ്പോളം എപ്പോഴും കടുത്ത മത്സരങ്ങളുടെ വേദിയാണ്, നമുക്കറിയാം. അപ്പോൾ കോവിഡാനന്തര കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ട് നമുക്കാദ്യം അനുഭവപ്പെടും എങ്കിൽ പോലും, മത്സരങ്ങളുടെ കാഠിന്യം വർദ്ധിക്കാൻ പോവുകയാണ് എങ്കിൽ നാം ഏവരും നൈപുണ്യം കൂടുതൽ ആർജിക്കുവാൻ, സ്കില്ലുകൾ, യോഗ്യതകൾ കൂടുതൽ ആർജിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് സഹായകരമായ ഒരു പങ്ക്തിയാണ് ഇപ്പോൾ നാം ആരംഭിക്കുക, മാക് ടി വിയിലൂടെ കരിയർ ബീംസ്. ഇതോടൊപ്പം തന്നെ കലാകാലങ്ങളിലുള്ള തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ, അതിനെങ്ങനെ തയ്യാറാകണം എന്നുള്ള ഒരു നിർദ്ദേശം, ഇതൊക്കെ നാം ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുകയാണ്. വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ച് നമുക്ക് എഴുതുവാൻ പറ്റുന്ന, മത്സരിക്കുവാൻ പറ്റുന്ന ഒട്ടനവധി പരീക്ഷകളുണ്ട്. ചില ചെറുപ്പക്കാർ പറയാറുണ്ട്, കുറച്ച് ഒഴിവുകൾ മാത്രമേ ഉള്ളൂ. അതിന് മറുപടിയായിട്ട് ജീവിതത്തിൽ വിജയം വരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ പ്രതികരണം തികച്ചും പ്രചോദനാത്മകമാണ്. അദ്ദേഹം പറഞ്ഞു, സർ, രണ്ടൊഴിവുകളേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞാൻ നിശ്ചയിച്ചു ആ രണ്ടിലൊന്ന് എനിക്കുള്ളതാണ്. അദ്ദേഹത്തിന് ഒഴിവിലേക്ക് നിയമനം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഓരോ വർഷവും ദേശീയ തലത്തിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷയുണ്ട്, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം, SSC CHSL എക്സാം എന്ന് പറയും. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നുകഴിഞ്ഞ് അപ്ലൈ ചെയ്തതിന് ശേഷം ഏതെങ്കിലും കാര്യങ്ങൾ തയ്യാറായി പഠിച്ച് പോയി പരീക്ഷ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. മറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ ഇക്കൊല്ലം പ്രവേശിക്കുന്ന കുട്ടികൾ പോലും ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആവട്ടെ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആവട്ടെ, സംസ്ഥാന PSCകളാവട്ടെ, PSC കേരള PSC ആകട്ടെ, ഏത് സംസ്ഥാനത്തിൻ്റെയും പബ്ലിക് സർവീസ് കമ്മീഷൻ ആവട്ടെ, RRB റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആവട്ടെ, ഏത് മത്സര പരീക്ഷകൾ നടത്തുന്ന ഏജൻസികളും അടിസ്ഥാനപരമായിട്ട് അവർ നടത്തുന്ന പരീക്ഷകളുടെ ചോദ്യങ്ങളുടെ അടിസ്ഥാന പാഠങ്ങളെന്ന് പറയുന്നത് 10-ാം ക്ലാസ് വരെയുള്ള വിവിധ വിഷയങ്ങളാണ്. നമുക്കറിയാം, ഏത് മത്സര പരീക്ഷകൾക്കും എഴുത്ത് പരീക്ഷ, ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ചോദ്യങ്ങളായിരിക്കാം. ഇപ്പോൾ CHSLന്റെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് 3 ലെവലിലുള്ള പരീക്ഷകളാണ്, 3-tier exam ആണ്. Tier 1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, ഓൺലൈൻ, എല്ലാ പരീക്ഷകളും ഓൺലൈനാണ്. അതിൻ്റെ സിലബസ് എന്താണ്, നമ്മൾ വളരെ വിശദമായിട്ട് തുടർന്നുള്ള ലക്കങ്ങളിൽ നമ്മൾ ഇത് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ആമുഖമായിട്ട് ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ Tier 1 നമുക്കറിയാം 200 മാർക്കാണ് പരമാവധി മാക്സിമം മാർക്ക് എന്നുള്ളെങ്കിൽ തന്നെയും, അവിടെ 4 വിഭാഗങ്ങളിലായിട്ടാണ് ചോദ്യങ്ങൾ വരിക. ഒന്ന്, ഇംഗ്ലീഷ്. ചില പദവികളിൽ നാം മറ്റു ഭാഷകൾ സംസാരിക്കുവാനുള്ള പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയാവട്ടെ, ഹിന്ദിയാവട്ടെ, ഇനിയും വിദേശ ഭാഷകൾ ധാരാളമുണ്ട്. അപ്പോൾ പരമാവധി ഭാഷകൾ പഠിക്കുവാനായിട്ടുള്ള ഒരു ശ്രദ്ധ. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 10-ാം ക്ലാസ് വരെയുള്ള ഇംഗ്ലീഷ് മതി SSC CHSL പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്, കണക്ക്. കണക്കെന്ന് പറയുമ്പോൾ ചിലർക്ക് പേടിയാണ്, വാസ്തവത്തിൽ ചില കുട്ടികൾ പറയാറുണ്ട്, സാറേ എനിക്ക് കണക്ക് ഭയങ്കര ഭയമാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല, ഇപ്പോൾ NCERT പുസ്തകങ്ങളുണ്ട്, CBSEയുടെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസിൻ്റെ പുസ്തകങ്ങളുണ്ട്. 10-ാം ക്ലാസ് വരെയുള്ള കണക്ക്, ആ പുസ്തകം നിങ്ങളിപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പുസ്തകങ്ങളെടുത്ത് ഒന്നുകൂടെ വായിച്ചു നോക്കുമ്പോൾ, ഒരുപക്ഷേ നിങ്ങൾ 8-ലോ 9-ലോ 10-ലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കണക്ക് മനസ്സിലായതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് കണക്ക് ആ ക്ലാസ്സുകളിലുള്ള മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരും. മൂന്നാമതൊരു മേഖലയെന്ന് പറയുന്നത് റീസണിങ്ങാണ്. യുക്തിപരമായിട്ട് ചില
വളരെ എളുപ്പവഴിയിൽ നമുക്ക് കണക്കോട് കണക്കുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് തുടർന്നുള്ള അവസരങ്ങളിൽ പരിചയപ്പെടുത്തുന്നതാണ്. റീസണിങ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ് പൊതുവിജ്ഞാനം സംബന്ധിച്ച്. അപ്പോൾ ഇത്തരത്തിൽ നാല് വിഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളാണ് സി എച്ച് എസ് എല്ലിന് വരിക. ടയർ വണ്ണിൽ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അപ്പോൾ പക്ഷേ അത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എളുപ്പതായ അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പോഴത്തെ, ഇപ്പോൾ നമുക്കറിയാം കോവിഡ് കാലമായതുകൊണ്ട് പല പരീക്ഷകളും ഷെഡ്യൂൾ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് നവംബർ മാസം 30-ാം തീയതിയാണ്. ആർക്കാണിത് അപേക്ഷിക്കാൻ പറ്റുന്നത്? 18 വയസ്സിനും 27 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള, പ്ലസ് ടു പാസ്സായ, ഇത്ര ശതമാനം മാർക്ക് പോലും വേണ്ട, പ്ലസ് ടു പാസ്സായ അംഗീകൃത ബോർഡിൻ്റെ കീഴിൽ പ്ലസ് ടു പാസ്സായ ആർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിൻ്റെ ശമ്പളം അതുപോലെ തന്നെ എന്തെല്ലാമാണ് വിശദാംശങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ, അതുപോലെ വിവിധ മന്ത്രാലയങ്ങൾ, മിനിസ്ട്രീസ്, അവിടെയുള്ള എൽ ഡി ക്ലർക്ക്, അതുപോലെ തന്നെ ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, വിവിധ തലങ്ങളിലുള്ള ഒഴിവുകളിലേക്കാണ് നിയമനം. ഓരോ വർഷവും എങ്ങനെ ആയാലും 5000-6000 ഒഴിവുകളാണ്, എല്ലാ കൊല്ലവുമുള്ള പരീക്ഷയാണ്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയുണ്ട്, പക്ഷേ എൽ ഡി ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത് 4-5 വർഷം കൂടി ഇരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, തയ്യാറാകണം എന്നുള്ള കാര്യം കൂടി നമുക്ക് അടുത്ത ലക്കത്തിൽ പറയാനായിട്ട് സാധിക്കും. പ്ലസ് ടു യോഗ്യതയോ അതിലുപരി യോഗ്യതയോ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഉദ്യോഗം ആഗ്രഹിക്കുന്ന, നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ഒരു പരിശീലനം മറ്റ് മത്സര പരീക്ഷകൾക്കും പരോക്ഷമായിട്ട് സഹായകരമാണ് എന്നുള്ളത് കൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 2020 ജൂൺ 21-ാം തീയതി ഞായറാഴ്ച 3 മണി തൊട്ട് 5 മണി വരെ ഒരു ഫ്രീ ഓൺലൈൻ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം നടത്തുകയാണ്. നിങ്ങൾ എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബന്ധപ്പെട്ട വാട്സാപ്പ് നമ്പർ ഇതോടൊപ്പം സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും, നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിന്ന് അയക്കുകയാണെങ്കിൽ ആ നമ്പരും കൊടുത്താൽ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇതിന് ക്ലാസ് എടുക്കുന്നത് ഈ 2019 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് കേരളത്തിൽ നിന്നും ഫസ്റ്റ് റാങ്ക് നേടിയ വിഷ്ണുദാസാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്കും ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്.